അവയെല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഹിന്ദിയിലെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മുടെ BGMI. ആൾക്കാരുടെ പ്രിയപ്പെട്ട ഗെയിമാണ് BGMI. നമുക്ക് ഫ്രണ്ട്സും ആയിട്ടും എല്ലാം അടിച്ച് പൊളിച്ച് കളിക്കാൻ പറ്റിയൊരു ഗെയിമാണ് BGMI. ഇന്ത്യയിലെ ഇ സ്പോർട്സിനെ ഇത്രയും അധികം ഉയരങ്ങളിൽ എത്തിച്ച വേറൊരു ഗെയിം നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ വേറെ ഇല്ല. ഓക്കെ, അത്രയും നെക്സ്റ്റ് ലെവലായിട്ടുള്ളൊരു ഗെയിമാണ് BGMI. മാത്രമല്ല, BGMI കളിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് BGMI ഇപ്പോൾ ഓൾമോസ്റ്റ് എൻഡായി കൊണ്ട് നിൽക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ എന്താണ് ഈ പറയുന്നതെന്ന്. പക്ഷേ ഞാൻ ഈ പറയുന്ന വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പുതിയതായിട്ട് വരാൻ പോകുന്ന അപ്ഡേറ്റ് കാര്യങ്ങൾ, പുതിയതായിട്ട് വരാൻ പോകുന്ന റൂള് കാര്യങ്ങൾ, അതിനെക്കുറിച്ചിട്ടുള്ളൊരു ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. വെൽ, ഇറ്റ്സ് ഒഫീഷ്യലി കൺഫേംഡ് ആണോന്ന് അറിയില്ല, പക്ഷേ കൂടുതൽ യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഏറ്റവും വലിയൊരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ ചോദിക്കുന്നത്, വി ആർ ക്ലോസ് ടു 5K ഫാമിലി. ഓക്കെ, 5K തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നീ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുകളുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സഹായിക്കുക. ഓക്കെ, ആ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ കേട്ട് വരുന്ന ന്യൂസ് എന്ന് പറയുന്നത് ഒരു 50-50 ന്യൂസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 50% സന്തോഷവും 50% ഷോക്കിങ്ങും ദുഃഖവും. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഓക്കെ, അപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് കേട്ട് വരുന്ന ഒരു ന്യൂസ്, ഒരു റൂമർ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BGMI തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, എല്ലാവരും സന്തോഷമല്ലേ? BGMI തിരിച്ചു വരുന്നുണ്ട്, ഒരു റീലോഞ്ചിങ് പോലെയാണെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ റീലോഞ്ച് ചെയ്ത് വരുന്ന BGMI കളിക്കണമെങ്കിൽ നിങ്ങളുടെ ഓൾഡ് അക്കൗണ്ട് കിട്ടത്തില്ല, നിങ്ങളുടെ പഴയ അക്കൗണ്ടിലായിരിക്കും കളിക്കേണ്ടത്. സന്തോഷം പോയോ? ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു റൂളാണ് വരുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, നിങ്ങളുടെ എത്ര ആൾക്കാർ BGMI വീണ്ടും പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് കളിക്കും? ഓക്കെ, ആ കാര്യം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. വെറുതെ ചുമ്മാ ഞാൻ കളിക്കുന്ന പറഞ്ഞാൽ പോരാ, ഞാൻ കളിക്കുന്നതിൻ്റെ ചെറിയൊരു സ്പെസിഫിക് ആയിട്ട് റീസൺ പറഞ്ഞു. ഞാൻ ഇന്ന റീസൺ കൊണ്ട് ഞാൻ BGMI കളിക്കും. ഞാൻ BGMI ലവറാണ്. എൻ്റെ ഇത്രയും കാലത്തെ RP അല്ലെങ്കിൽ കോൺകർ ടൈറ്റിലുള്ള അക്കൗണ്ട് പോയാലും പ്രശ്നമില്ല എന്നുകൊണ്ട് ഞാൻ വന്ന് കളിക്കും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർക്കാണ് എന്തായാലും ആ ഒരു കുറിപ്പ് സഹിതം അങ്ങ് കമൻറ്റ് ചെയ്തിട്ടേക്ക്, ഒരു പ്രശ്നമില്ല. ഞാൻ അതിൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു കമൻറ്റ് ഞാൻ എന്തായാലും പിന്നും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എനിക്ക് പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്, ഇങ്ങനത്തെ ഒരു പോളിസിയിലാണ് വരാൻ പോകുന്നതെങ്കിൽ ഞാൻ ഇനി BGMI കളിക്കത്തില്ല, എനിക്കത് ആവശ്യമില്ല. കാരണം എൻ്റെ 3.5 കൊല്ലത്തെ ആ ഒരു എന്താ പറയുക ഹാർഡ് വർക്കിനെ ഒരു തൊട്ട് അടുക്കി ഫുള്ളായിട്ട് നശിപ്പിക്കുന്ന ഒരു ഗെയിമിനെ എനിക്ക് അത്ര ഇനി കളിക്കാൻ ഒരു വലിയ താല്പര്യമില്ല. ഓക്കെ, ഇതിൻ്റെ വേറെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് BGMI ഇപ്പോൾ ഇത്രയും ഒരു ഡൗൺ ഗ്രേഡിൽ നിൽക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് അത് ഇപ്പോൾ തുടങ്ങിയ ഒരു റീസൺ അല്ല, അത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ റീസണാണ്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ PUBG ബാനാണ്. ഓക്കെ, PUBG ബാനായ സമയത്ത് നമുക്ക് കൂടുതൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പ്ലെയേഴ്സും മാത്രമല്ല വേറെ പല പ്ലെയേഴ്സിന് നമുക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രവാസികളായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എന്ന് വെച്ചാൽ ഗൾഫിലും പിന്നെ കാനഡയിലും ഇവിടെ ഉള്ള ചില ഇന്ത്യക്കാർ, ചില മലയാളീസ് ഉണ്ടായിരുന്നു, പിന്നെ വേറെ ഇൻ്റർനാഷണലി പല രാജ്യക്കാരുടെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ട സമയത്ത് കുറേയധികം ആൾക്കാർ PUBG നിർത്തിയിട്ട് വേറെ കോൾ ഓഫ് ഡ്യൂട്ടി പോലത്തെ ഗെയിമിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് ആക്ച്വലി ഫാക്ട് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എൻ്റെ 2-3 ഫ്രണ്ട്സും ആ സമയത്ത് കോൾ ഓഫ് ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ നമുക്ക് അവിടെ പോയി കളിക്കുക, കാരണം ഇവിടെ നമുക്ക് ഇനി ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ആൾക്കാർ കണ്ടുമുട്ടാൻ പറ്റും, നമുക്ക് അവിടെ പോയി കളിക്കാറുണ്ടായിരുന്നു. ഓക്കെ, ഇത് കറക്റ്റായിട്ടൊരു ഫാക്റ്റാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ സമയത്ത് ബാനായ സമയത്ത് കുറേയധികം ആൾക്കാർ ഇറങ്ങിപ്പോയി, അതൊരു എഫക്റ്റാണ്. ഓക്കെ, അതൊരു മെയിനായിട്ടുള്ള സംഭവമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് BGMI ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ആൾക്കാർക്ക് ഇഷ്ടമായിട്ട് വരാതെ തുടങ്ങി. ഓക്കെ, ഇതൊരു 100% ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഞാൻ. ഓക്കെ, അപ്ഡേറ്റ് കാരണം ഞാൻ 2 മാസം കളിക്കാതെ ഇരുന്നിട്ടുണ്ട്, എനിക്ക് ബോറടിച്ചിട്ട്. ഓക്കെ, എന്നെപ്പോലുള്ള കുറേ അധികം ആൾക്കാരുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് കുറേ ആൾക്കാർ നിർത്തിപ്പോയിട്ടുണ്ട്. ഓക്കെ, ഈ അപ്ഡേറ്റ് കാര്യങ്ങൾ കാരണം കളിക്കാതിരിക്കുന്നതാണല്ലോ. കാരണം ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് കൊണ്ടുവരും തോറും മോശമായിട്ടുള്ള അപ്ഡേറ്റുകളാണ് അവിടെ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ അത്രയും മോശമായൊരു അപ്ഡേറ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നൊരു അപ്ഡേറ്റ്, ഇപ്പോൾ കറണ്ടായിട്ട് നിൽക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫറോവോ അപ്ഡേറ്റ്. ഓക്കെ, ഫറോവോ അപ്ഡേറ്റ് ഒരു പുതിയ അപ്ഡേറ്റ് ഒന്നും അല്ല, ഫറോവോ അപ്ഡേറ്റ് അവർ പഴയ അപ്ഡേറ്റ് ഉണ്ട്, അതിനെ ഒന്ന് റീബ്രാൻഡ് ചെയ്ത് കൊണ്ടുവന്നേ ഉള്ളൂ, അല്ലാന്ന് പറയാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ അത്രയും മോശമായിട്ടുള്ള അപ്ഡേറ്റ് ആയതുകൊണ്ട് ആൾക്കാർക്ക്
ഗെയിം കളിക്കാൻ പഴയ പോലത്തെ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായിപ്പോയി. ഓക്കെ, ഗെയിം ലവേഴ്സിനെ ഞാൻ പറയുന്നില്ല, എന്ന് വെച്ചാൽ BGMI എൻ്റെ ഉയരാണെന്ന് പറഞ്ഞ് നെഞ്ചിലേറ്റ് നടക്കുന്ന ആൾക്കാർ ഞാനല്ല പറയുന്നത്. പക്ഷേ നോർമലി ഒരു ടൈം പാസിന് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് കളിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു സംഭവം ബോറിംഗ് ആയിട്ട് വന്നു, അപ്പോൾ അവർ വേറെ ഗെയിമിലേക്ക് ഷിഫ്റ്റായി. അടുത്തൊരു മെയിനായിട്ടുള്ള ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഗെയിം പെട്ടെന്നൊരു ഉയർച്ചയിലേക്ക് പോയി, പെട്ടെന്ന് സഡനായിട്ടൊരു ഉയർച്ചയിലേക്ക് പോയി. എപ്പോഴാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇ സ്പോർട്സ് ടിവിയിലൊക്കെ കാണാൻ തുടങ്ങിയ സമയത്ത് ഗെയിമൊന്ന് ജസ്റ്റ് ഒന്ന് പ്രൊമോട്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊ BGMI ഒക്കെ നമ്മൾ ടി വിയിൽ കാണാൻ തുടങ്ങി, ഗെയിം വേറെ ലെവലാണ്. അപ്പോൾ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വന്ന ചില ആൾക്കാരിൽ കുറേയധികം ആൾക്കാർ അവർക്കും മറ്റേ ഇതേപോലത്തെ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുക, മറ്റേ ക്ലാനൊക്കെ തിരിച്ചിട്ട് അവരും ഇതേപോലെ ഗ്രൈൻഡ് ചെയ്യാൻ തുടങ്ങി, മറ്റേ ടൂർണമെൻറ്റ് കാര്യങ്ങളൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. റീസെൻ്റായിട്ട് നടന്ന സംഭവമാണ്. ഓക്കെ, പക്ഷേ ഏറ്റവും വലിയ അടി സംഭവിച്ചു, അതും അധികം ദിവസമൊന്നും എടുത്തില്ല, വീണ്ടും അടി സംഭവിച്ചു. കാരണം സെക്യൂരിറ്റി ഇഷ്യൂ കാരണം ഗെയിം വീണ്ടും പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ഒക്കെ പെട്ടു. ഓക്കെ, അപ്പോൾ ഗെയിം ഒക്കെ നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റത്താണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ മുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്, ഏത് നിമിഷവും ഫുള്ളായിട്ട് മുങ്ങിപ്പോകും, ആ ഒരു അവസ്ഥയിലാണ് ഗെയിം നിൽക്കുന്നത്. അപ്പോൾ സെക്യൂരിറ്റി, നാഷണൽ സെക്യൂരിറ്റി റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് ഒരു ഡയലോഗ് അടിക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് ഈ സ്പോർട്സിൻ്റെ ചരിത്രം കണ്ടുകൂടെ, ഇന്ത്യയിൽ ഇത്ര വലിയൊരു മഹാസാഗരം കെട്ടിപ്പടുത്തതല്ലേ, ഈ ഡയലോഗ് ഒന്നും നടക്കത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ മൂലം അങ്ങ് റിമൂവ് ചെയ്യാൻ ആക്കണമെന്ന് പറഞ്ഞിട്ട് മറ്റേ ഇവർ പറയുകയാണെങ്കിൽ ഓക്കെ സാർ ഐ വിൽ ഡു ഇറ്റ് അങ്ങനെ പറഞ്ഞിട്ട് ഗെയിം അങ്ങനെ ചെല്ലു പോയിക്കണം. ഓക്കെ, കാരണം ഗെയിം അല്ല, നമ്മൾ രാജ്യമായിട്ട് വരുന്ന സമയത്ത്, രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി ആയി വരുന്ന സമയത്ത് രാജ്യമാണ് എപ്പോഴും മുമ്പിൽ നിൽക്കുക, ഗെയിം ഒന്നും മുമ്പിൽ നിൽക്കരുതല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ BGMI വന്ന സമയത്ത് ഇവർ പറഞ്ഞത് ഞങ്ങൾക്ക് ചൈനയുമായിട്ടൊരു ഇതും ഉണ്ടാവില്ല, നമുക്ക് ടെൻസെൻറ്റുമായിട്ടൊരു സംഭവം ഉണ്ടാവില്ല, എല്ലാം ഇന്ത്യ സെർവറും നമുക്ക് വേറെ തന്നെ സെർവറാണെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ അന്വേഷണം വന്ന സമയത്ത് അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇനി വരാൻ പോകുന്ന സംഭവം ഒരുപക്ഷെ ഫുള്ളായിട്ട് പോകുമായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു സെർവറായിട്ട് വരികയായിരിക്കാം, പക്ഷേ നമ്മുടെ പഴയ അക്കൗണ്ട് ഫുള്ളായിട്ട് റിമൂവ് ആക്കപ്പെടും എന്നുള്ള ന്യൂസ് കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പഴയ അക്കൗണ്ട് ഫുള്ളായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നമ്മുടെ ഇത്രയും കാലം കളിച്ച റിവാർഡുകൾ കാര്യങ്ങൾ, എന്ന് വെച്ച് കഴിഞ്ഞാൽ RP റിവാർഡ് കാര്യങ്ങൾ, നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത ഗണ്ണുകൾ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ കോങ്കർ ടൈറ്റിൽ കാര്യങ്ങൾ, ഇത്ര കാലം കളിച്ച എക്സ്പീരിയൻസ് ലെവലുകൾ, ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ചില ന്യൂസുകൾ എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാലം കളിച്ച RP റിവാർഡിന് തുല്യമായി യൂസ് ചെയ്യായിരിക്കും പുതിയ അക്കൗണ്ടിലേക്ക് കിട്ടുക, അങ്ങനത്തെ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്. വെൽ, ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തന്നെ എല്ലാവർക്കും വലിയ, എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാലം RP കളിച്ച അത്രയും റിവാർഡുകളുടെ തുല്യമായി യൂസ് ചെയ്തും കൊടുക്കാൻ കമ്പനി പോകുന്നില്ല, ഇറ്റ്സ് ആക്ച്വലി അവർക്ക് നഷ്ടമായിരിക്കും. വെൽ, അതൊരു ഇ ക്യാഷ് പോലെയാണ്. ഓക്കെ, അവർക്ക് വലിയ നഷ്ടമൊന്നും വരാനില്ല, പക്ഷേ അങ്ങനെ അവർ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാസ്ട്രോ അല്ലെങ്കിൽ ഈഗിൾ അല്ലെങ്കിൽ നമ്മുടെ സ്കൗട്ട്, ഡൈനാമോ, മോട്ടർ, ഇവരൊക്കെ പോലെ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് ഗണ്ണിൻ്റെ സ്കിന്നുകൾ കാര്യങ്ങളൊക്കെ ചെയ്തവർക്ക് ചിലപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 50% എങ്കിലും ഒരു കുറച്ചൊരു പ്രോഫിറ്റ് ഉണ്ടാകുന്ന പോലെ. ഓക്കെ, ഒരു 50% നഷ്ടം സംഭവിക്കുകയാണെങ്കിലും ഒരു 50% കിട്ടട്ടെ, ആ ഒരു രീതിയിൽ അവർക്ക് യൂസ് ചെയ്ത് കൊടുക്കുകയായിരിക്കും. പക്ഷേ നോർമലായിട്ട് നമ്മുടെ റോയൽ പാസ് മാത്രം എടുത്തവർക്ക് ആ ഒരു എല്ലാ സീസണിലെയും റിവാർഡിന് തുല്യമായിട്ടുള്ള യൂസ് കിട്ടുമോ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരിക്കലും തോന്നുന്നില്ല. മേ ബി നോർമലായിട്ടുള്ള പ്ലേയേഴ്സിന് ഗണ്ണിൻ്റെ സ്കിന്നുകൾക്കൊന്നും അത്ര വാല്യൂ ഇല്ല. ഓക്കെ, നമുക്ക് വാല്യൂ തോന്നുകയാണെങ്കിൽ അവർക്ക് വലിയൊരു വാല്യൂ കൊടുക്കാതെ തോന്നില്ല. ഓക്കെ, ഇപ്പോൾ ഒരു ഗ്ലേഷ്യറൊക്കെ ഫുള്ളായിട്ട് അപ്ഗ്രേഡ് ചെയ്ത സ്കിന്നുകൾക്ക് ഇപ്പോൾ നമ്മളൊരു ഗ്ലേഷ്യർ സ്കിൻ അപ്ഗ്രേഡ് ചെയ്യാൻ 20,000 UC പൊട്ടിച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 20,000 UC കൊണ്ട് റിട്ടേൺ കിട്ടുന്നത്? ഒരിക്കലും ഇല്ല. വേണമെങ്കിൽ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ 500 അല്ലെങ്കിൽ ഒരു 200-300 UC ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ നോർമലായിട്ട് RP എടുത്തിട്ട് ഇപ്പോൾ സീസൺ 5 മുതലൊക്കെ RP എടുത്ത് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു RP ഒരു യൂസ് മാത്രമായിട്ട് കിട്ടുമായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു അക്കൗണ്ട് തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു RP എടുത്ത് തുടങ്ങിയിട്ടാലും കളിക്കാം. ഓക്കെ, അപ്പോൾ ഒരു RP എടുക്കാനുള്ള യൂസ് മാത്രമായിട്ട് തരാനുള്ള ചാൻസും കൂടിയുണ്ട്. ഓക്കെ, കാരണം മുതലാളി ഒരിക്കലും നഷ്ടക്കച്ചവടത്തിന് വരില്ല, എന്തെങ്കിലും ലാഭം കണ്ടിട്ടേ വരുള്ളൂ. ഓക്കെ, അതൊരു വേറൊരു കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിലായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ എല്ലാ സ്കിന്നും കിട്ടണമെന്നില്ല, അപ്ഗ്രേഡബിൾ സ്കിന്നും വേണമെങ്കിൽ കുറച്ചൊരു യൂസ് കിട്ടിയേക്കാം, വലിയ യൂസ് അല്ല, വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. എന്ന് വെച്ചാൽ 20,000 പൊട്ടിച്ച ഒരു ഗണ്ണിന് വേണ്ടിയിട്ട് നിങ്ങൾ 20,000 തന്നെ കിട്ടുന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു വേണമെങ്കിൽ ഒരു 500-300 കിട്ടിയേക്കാം, കിട്ടിയാൽ ഭാഗ്യം. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്യുന്ന ന്യൂസ് ഇല്ല, പക്ഷേ ഇങ്ങനത്തെ ഒരു റൂമർ എന്തായാലും കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗെയിമിനിപ്പോൾ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ ഡിസംബറോടെയാണ് അപ്ഡേറ്റ് വരാൻ പോകുന്നതെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. വെൽ, ഇത് എത്രമാത്രം കൺഫേംഡ് ആണെന്നറിയില്ല, പക്ഷേ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 2022 BGMI കളിക്കാൻ എപ്പോഴും തോന്നുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഗെയിം കളിച്ചിട്ട് ഏകദേശം 3 ആഴ്ചയുടെ മുകളിലേക്ക്, ഞാൻ ലാസ്റ്റ് ടൈം ഒന്ന് ജസ്റ്റ് ഒന്ന്
ചെക്ക് ചെയ്തിട്ടുള്ളൂ. കളിച്ചിട്ടുണ്ടായിരുന്നു, വെൽ അത്ര ഡീറ്റെയിൽ കളിച്ചിട്ടില്ല. അപ്പോൾ ഇനി വരാൻ പോകുന്ന ചില കിങ് ഓഫ് ഗെയിമുകളാണ് വെൽ ബി ജി എം എക്ക് ഇതും കൂടി വന്ന് നല്ല അടിയിലുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് കോൾ ഓഫ് ഡ്യൂട്ടി വാർസോ ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം ഇറ്റ്സ് ഓൾറെഡി പ്രിറ്റി ഗുഡ് ഗെയിം ഇൻ പി സി ആൻഡ് കൺസോൾ. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ഗെയിം കൂടി വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ വരുന്ന സമയത്ത് നമുക്ക് ഡിവൈസിൻ്റെ ഒരു ഇതും കൂടി ഉണ്ട്. ആ ഒരു റീസൺ കൊണ്ടാണ് നമ്മുടെ ബി ജി എം ഫ്രീ ഫയർ ഒക്കെ പൊന്തി എടുക്കുന്നത്. പക്ഷേ കോൾ ഓഫ് ഡ്യൂട്ടി വാർസോ ഒരു മിഡ് റേഞ്ച് ഡിവൈസുകളിൽ ഈസിയായിട്ട് കളിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു പക്ഷേ ബി ജി എം എന്നെ ഇവിടെ ഒന്ന് റിമൂവ് ഒക്കെ പെട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, കണ്ട് കാണാം. ഇനി എന്തെങ്കിലും ബി ജി എമ്മിനെ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ അത് കുറച്ചിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ സപ്പോർട്ട് കാണിക്കുക. പ്ലീസ് ഐ എം ബെഗിങ് യു, പ്ലീസ് സബ്സ്ക്രൈബ്, സപ്പോർട്ട് മീ. ഓക്കെ, അപ്പോൾ എന്തായാലും സപ്പോർട്ട് ആണെങ്കിൽ വി ആർ ഗോയിങ് ടു 5K. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് വീഡിയോക്ക് തംസപ്പ് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം. നിങ്ങൾ കളിക്കോ ഇല്ലേ, പുതിയ അക്കൗണ്ടാണ് വെക്കേണ്ടതെങ്കിൽ നിങ്ങൾ കളിക്കോ ഇല്ലേ, ആ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ കാണാം നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോയിൽ. ടാറ്റാ.